സ്വാഭാവികമായും ആന ഒരാളെ കൊലപ്പെടുത്തിയ കടുവ കൊലപ്പെടുത്തിയാലും ആ ബോഡി അനാദരവില്ലാതെ ആദരവോടുകൂടി മറവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദ്യത്തെ ദൗത്യം. ആ ദൗത്യം പോസ്റ്റ്മോർട്ടം ചെയ്ത് വളരെ കൃത്യമായി ബോഡി ഒരു പ്രതിഷേധ സദസ്സം നിലയ്ക്ക് അവർ കൊണ്ടുവരികയും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ഭരണകൂടവും ഗവൺമെന്റുമായി ആലോചിച്ച് ജനപ്രതികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒരുമിച്ച് ചർച്ച ചെയ്ത് ആ കുടുംബത്തിന് ആവശ്യമായ അവർ പറയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു. ആ കുടുംബങ്ങളുടെ അംഗങ്ങൾ അടക്കമിരുന്ന് തീരുമാനമെടുത്തു. അവരുടെ മതാധ്യക്ഷന്മാര്, അവരുടെ ഇടവക വികാരി, അവരുടെ രാഷ്ട്രീയ നേതാക്കള്, CCF, DFO ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ജനപ്രതിനിധി തീരുമാനമെടുത്തു. ഈ തീരുമാനം പൊതുവായി അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം ജനങ്ങളോട് പറയും, അതിനുശേഷം ജനങ്ങളെ പിന്മാറ്റും, ബോഡി ആദരവോടുകൂടി കൊണ്ടുപോകും. പക്ഷെ അത് പ്രഖ്യാപിച്ചിട്ട് പോലും ജനങ്ങള് അത് ബോഡി കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരുമല്ല, ഒരു വിഭാഗം ആളുകൾ. ആ ഒരു വിഭാഗം ആളുകൾ ആരാന്നുള്ളത് ഗവൺമെന്റ് പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം ഉപയോഗിച്ച് അത് ആരാണ് ഒരു വിഭാഗം ആളുകൾ എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് വിലയിരുത്തേണ്ടതുണ്ട്. ഈ ബോഡി ഇവിടെ വെച്ചിരിക്കുന്നത് ബോഡിയോട് കാണിക്കുന്ന അനാദരവാണ് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.